ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന കെ എം ടി സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ. ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും കെ എം ടി സിൽക്സിലേക്ക് സ്വാഗതം. കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. മാലിന്യ കുമ്പാരമായി അമ്പലപ്പാറ മുരിക്കുംപറ്റ സെന്ററിലെ ക്വാറി. അറവു മാലിന്യമടക്കം കുമിഞ്ഞുകൂടിയ ഈ ക്വാറി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് രോഗവ്യാപന സ്രോതസ്സായി മാറിക്കഴിഞ്ഞു. ക്വാറിയിൽ നിന്നുള്ള ദുർഗന്ധവും രോഗങ്ങളും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. കോഴി, ആട്, പോത്ത് എന്നിവയുടെ അറവു മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇവയൊന്നും ഇങ്ങനെ നിറഞ്ഞ് പരന്നു കിടക്കുന്നത് റോഡരികിലല്ല, മുരുക്കുംപറ്റ സെന്ററിലുള്ള പ്രവർത്തനം നിലച്ച കരിങ്കൽ ക്വാറിയിലെ മാലിന്യ കൂമ്പാരമാണിത്. ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയോട് ചേർന്ന് മുരുക്കുംപറ്റ ജുമാ മസ്ജിദിന് സമീപത്തെ ക്വാറിയിലാണ് മാലിന്യം കുളം പോലെ പരന്നു കിടക്കുന്നത്. റോഡിൽ നിന്ന് കുറച്ച് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച കരിങ്കൽ ക്വാറിയാണ് ഇപ്പോൾ മാസങ്ങളായി രോഗവ്യാപനങ്ങളുടെ കുപ്പത്തൊട്ടിയായി മാറിയിട്ടുള്ളത്. പ്ലാസ്റ്റിക്കും മൃഗാവശിഷ്ടങ്ങളും ഉൾപ്പെടെ പുറം തള്ളാനുള്ളതെന്നും കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യവും മറയും ഇവിടെയുള്ളതാണ് അനിയന്ത്രിതമായ മാലിന്യ നിക്ഷേപത്തിനിടയാക്കുന്നത്. വേനലിലും വെള്ളം കെട്ടി നിൽക്കുന്ന ക്വാറിയിൽ മാലിന്യം കുന്നുകൂടിയതോടെ കൊഴുപ്പും നിറവ്യത്യാസവുമുള്ള ജലത്തിൽ നിന്ന് ദുർഗന്ധവും പതിവാണ്. ക്വാറി കുന്നിൻ ചെരുവിലായതിനാൽ മഴ പെയ്യുന്നതോടെ അടുത്ത നിമിഷം ജലസമൃദ്ധമാകും. മുകളിൽ നിന്ന് കൈവഴികളിലൂടെ വെള്ളം ക്വാറിയിലെത്തുന്നതാണ് കാരണം. ഇതോടെ ക്വാറി മാലിന്യക്കുളമാകും. ക്വാറി നിറഞ്ഞു കവിഞ്ഞാൽ നേരെ ചെന്നെത്തുന്നത് സമീപത്തുള്ള മുഖ്യപാതയിലാണ്. കുന്നിൻ മുകളിൽ നിന്ന് മണ്ണും മണലും വന്നടിയുന്നതോടൊപ്പം മാലിന്യം എത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ക്വാറിയുടെ പരിസരത്തെ പാതയോരവും അഴുക്കുചാലുകളും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചിരുന്നു. റോഡരികിലെ മാംസാവശിഷ്ടങ്ങൾ ഏറെ കഷ്ടപ്പെട്ടാണ് തൊഴിലാളികൾ നീക്കം ചെയ്തത്. എന്നാൽ ക്വാറി പ്രദേശം വൃത്തിയാക്കിയിരുന്നില്ല. ക്വാറിക്ക് സമീപത്തായി വീടുകളും ജുമാ മസ്ജിദും മദ്രസയും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം മാലിന്യ കൂമ്പാരമായ ക്വാറി ഉടൻ മണ്ണിട്ട് നികത്താൻ ഉടമയ്ക്ക് കർശന നിർദ്ദേശം നൽകിയതായും പ്രദേശത്ത് മാലിന്യ നിക്ഷേപം തടയുന്നതിനായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാലവർഷം കൂടിയെത്തുന്നതോടെ കൊറോണയ്ക്ക് പുറമെ ഗുരുതരമായ പകർച്ചവ്യാധികളെയും നേരിടേണ്ട അവസ്ഥയായിരിക്കും പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.